പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരോ ഹായിക്കാൻ സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യനായ എപ്പിസ്കോപ്പാച്ചൻ, സ്നേഹിതന്മാര്, സഹോദരങ്ങളെ, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പെരുന്നാളിൽ ഞാനും നിങ്ങളും സംബന്ധിക്കുകയാണ്. മാതാവിൻ്റെ വാത്സല്യവും മാതാവിൻ്റെ കൃപയും സ്നേഹവും ഒക്കെ നമുക്ക്, മധ്യസ്ഥതയൊക്കെ നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ വേറെ രണ്ട് കാര്യം കൊണ്ട് ഇതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്, അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ, അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും അവരെപ്പോലെ നിനക്കിഷ്ടരാകുവാനും സഹായിക്കണം. ഇതാ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന, രണ്ടും മൂന്നും അമ്മയെപ്പോലെ ആയിത്തീരുക, അതിന് പിന്നെ നമ്മളെ അനുകരിച്ച് അതുപോലെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവരായിത്തീരും. അങ്ങനെയാണല്ലോ കർത്താവ് പറഞ്ഞത്. ആരാണ് എൻ്റെ സഹോദരന്മാർ, ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും. അമ്മ അത് 100% നിറപടിയായി ചെയ്തതാണ്. ആ സ്ഥാനത്തേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശനമുണ്ടെന്നാണ് ആ പറഞ്ഞതിൻ്റെ കാര്യം. ആരാണ് അപ്പം മാതാവും സഹോദരങ്ങൾ കാണാൻ ചെന്നപ്പോൾ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. ആരാണ് എൻ്റെ സഹോദരങ്ങൾ, ആരാണ് എൻ്റെ സഹോദരി അമ്മ? എൻ്റെ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുന്നവൻ ആരോ അവനാവുന്നു എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും. അമ്മ അത് ചെയ്തു, ഹൗവ ഇത് ചെയ്തില്ല. ഹൗവ പിശാചിൻ്റെ വചനം കേട്ട് പിശാചിൻ്റെ വചനത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. ദൈവമാതാവ് വിശ്വസ്തയോടെ കർത്താവിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊണ്ട് ദൈവപുത്രനെ പ്രസവിച്ചു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഞാനും ചിന്തിക്കേണ്ടത് ഇതിൽ ഏത് കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും പെടുന്നതെന്നുള്ളത്. ഞാനും നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടാനാണ് ജീവിക്കുന്നത്? നമ്മുടെയൊക്കെ വിചാരം, നമ്മൾ ഈ പുറമേ സൂത്രമൊക്കെ കാണിച്ചേച്ച്, അല്ല പുറമേ നല്ല ശുദ്ധന്മാർ ശുദ്ധികളൊക്കെ നടിച്ചേച്ച് അകമേ സൂത്രം കാണിച്ച് ദൈവത്തിന് മനസ്സിലാവില്ലെന്നാണ്. അത് നമുക്കൊക്കെ പറ്റും, പക്ഷെ അന്ത്യേന്ദ്രിയങ്ങളെ അറിയുന്നതിന് മുമ്പിൽ ഈ പണിയൊന്നും പറ്റത്തില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. ഇന്ന് വായിച്ചതായ വിശുദ്ധ എവങ്കേലിയൻ ഭാഗം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അവിടെ കാണുന്ന ഒരു പ്രധാന വിഷയം ഇത്രയേ ഉള്ളൂ, കുരിശിൻ്റെ ചുവട്ടിലാണ്, അമ്മയുണ്ട്, 3-4 സ്ത്രീകളുണ്ട്, യോഹന്നാനുണ്ട്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എനിക്കും നിങ്ങൾക്കും അറിയാം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സകല പൂർവിക വചനങ്ങളും നിറവേറിയ സ്ഥലമാണ്. പഴയ കണക്കനുസരിച്ച് യെരുശലേമിൻ്റെ പട്ടണത്തിന് പുറത്തുള്ള ഒരു ചെറിയ മൊട്ടക്കുന്ന്, വലിയ കുന്നുമല്ല, ചെറിയ മൊട്ടക്കുന്ന്. അതിലെ പോകുന്നവർക്കെല്ലാം കാണാം, വേദവിപരീതം പറഞ്ഞ ആളെ അല്ലെങ്കിൽ അക്രമം കാണിച്ച ആളെ തൂക്കിക്കൊല്ലുന്നു. ഇതിന് ഈ ഭാഗത്തിനൊക്കെ മുമ്പേക്ക് വായിക്കാൻ, കർത്താവിനെ തെറ്റുകാരനായി ചിത്രീകരിച്ച് ക്രൂശിക്കുവാൻ ഒരു വലിയ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സകല പൂർവീയ വചനങ്ങളും നിറവേറിയിരിക്കുകയാണ്. ഇവിടെയും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അവിടെ കർത്താവിനെ ക്രൂശിക്കാൻ കൂടിയവരുടെ കൂട്ടത്തിലാണോ, അതോ ആ കീഴ് നിന്ന കുറച്ച് സ്ത്രീകളും യോഹന്നാൻ്റെയും കൂട്ടത്തിലാണോ? നമുക്കും മിടുക്കവിടെയാണ്.
നാം ഓർക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഈ കർത്താവ് മനുഷ്യാവതാരമെടുത്ത് കഷ്ടപ്പെട്ട് കുരിശിൽ തുടങ്ങി രക്തം ചിന്തി നമ്മുടെ പാപം കഴുകിക്കളയുമ്പോൾ ഉൽപ്പത്തി 3:15 ഒരു പ്രവചനമുണ്ട്. അത് പ്രവാചകന്മാരല്ല, പ്രാവാൻ ദൈവം തന്നെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ആ സർപ്പത്തിൻ്റെ തല തകർക്കാൻ വന്നവനാണിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ കുഞ്ഞിൻ്റെ കുതികാല് തകർക്കും. അതിപ്പോഴും നമുക്ക് പറ്റുന്ന ഇത് രണ്ടിലേത് വേണമെങ്കിലും നമുക്കെടുക്കാം. ഏത് വഴിയെ പോകണം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമർഹിക്കുന്നത്. വൈദിക സംസ്കാരത്തിൽ പറയുന്നുണ്ട്, രണ്ട് വഴി, ഒരു വഴിയാണ് ഇപ്പോഴുള്ളത്, അത് കഴിയുമ്പോൾ രണ്ട് വഴിയാവും. ഇതിലേത് വഴിയിലേക്കാണ് എൻ്റെയും നിങ്ങളുടെയും ഗമനം നടക്കുന്നത്? ഇവിടെ ക്രൂശിൽ കിടന്ന് വേദന അനുഭവിച്ച് മരിക്കുമ്പോൾ, ഇത് മൂന്നാമത്തേതാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. ഈ ശ്രീയേദാനിൻ്റെ മകൻ, ശിഷ്യേദാനിൻ്റെ അമ്മ എന്ന് പറയുന്നത് മൂന്നാമത്തേതാണെന്ന് പറയുന്നു. ഒന്നാമത്തേത് നമുക്കറിയാം, തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയുള്ള ക്ഷമിക്കുവാനുള്ള പ്രാർത്ഥന. രണ്ടാമത് വലതുഭാഗത്തെ കള്ളന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. മൂന്നാമത്തേതാണ് ആ വേദനയുടെ ഇടയിലും തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ പ്രിയ ശിഷ്യനേൽപ്പിക്കുക, ഉത്തമമായ കരത്തിലേൽപ്പിക്കുക. ഇപ്പോൾ ഈ കാലത്തെ കുറേ വർഷം മുമ്പ് എൻ്റെ കുഞ്ഞു പ്രായത്തിലും കേട്ടിട്ടുണ്ട്, മാതാവ് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട വട്ടിയാണ്, മാതാവിന് വേറെയും മക്കളുണ്ടായിരുന്നുവെന്ന്. വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ കർത്താവ് അങ്ങനെ ചെയ്യൂ, ഞാനും നിങ്ങളുമാണെങ്കിൽ അങ്ങനെ ചെയ്യും. രണ്ടാമതുണ്ടായ മക്കളെ ഒന്ന് തഴഞ്ഞേച്ച് കണ്ടില്ലെന്ന് നടിച്ചേച്ച് വേറെ ആരെയും ലയിപ്പിക്കായിരുന്നു. കർത്താവ് കുറിശിക്കിടന്ന് അത് ചെയ്യാനാണോ വന്നത്? അതിൻ്റെ അർത്ഥം വേറെ മക്കളില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും മനസ്സിലേക്ക് സംശയം ഉദിക്കുന്നുവെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ പരിഹാരം. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് നാം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ആളാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ തെറ്റായി തിരിച്ച് കുരിശുതർപ്പിനെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ ഭാവം അവരുടെ മേൽ നിർത്തരുതെന്ന് പറയുകയും കള്ളന് വലതു പ്രതീസ വാഗ്ദാനം ചെയ്ത കർത്താവ് തീർച്ചയായും അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ അതിനിടയിൽ കയറി ഇടപെടില്ല. ഇത് നിങ്ങൾ ഒന്നാമതായിട്ട് കുറിച്ചോളണം. ആ അവിടെയാണ് മാതാവിനെയും പ്രാധാന്യം നിൽക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ പ്രിയ ശിഷ്യനെയും മാതാവിനെയും ഭരമേൽപ്പിക്കും. അവിടെ പറയുന്നു, അന്ന് മുതൽ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. വീണ്ടും നോക്കുമ്പോൾ നോക്കിയാൽ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന്, നമുക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, പെരുന്നാളിൻ്റെ തിരക്കാണല്ലോ, അന്ന് ഇത്തിരി സമയം ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നോക്കി അവിടെ നിന്ന് ക്രൂശിക്കാൻ പറയുന്നവരാരാ? മൂന്നാല് നാളിന് മുമ്പ് ഓശന്ന പാടിയവരൊക്കെ ഉണ്ട് അതിനകത്ത്. എന്തൊരു സന്തോഷമായിരുന്നു കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോകാൻ, അല്ല കഴുതപ്പുറത്ത്. കഴുതപ്പുറത്ത് കയറിയെക്കുറിച്ച് അവർ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് കഴുതപ്പുറത്താണ് കയറിയത്. അപ്പം കഴുതപ്പുറത്ത് കയറിയിച്ച് അവിടെ ഓശാനയെല്ലാം വിളിച്ച് ഗംഭീരമായ സ്വീകരണം കൊടുത്തതിൽ ഒരു നല്ല പങ്ക് ആൾക്കാർ 90% എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ക്രൂശിക്കാന്ന് പറഞ്ഞു. വഴിയെ പോകുന്നവർക്ക് ഛേദമില്ലല്ലോ, അവരും പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും അതിനൊക്കെ ഉണ്ടല്ലോ, ഏതാണൊക്കെ ഉണ്ടല്ലോ നവമാധ്യമങ്ങൾ, നമുക്ക് ഇഷ്ടം പോലെ തോന്നുന്നൊക്കെ പറയാം. ഞാൻ യൂത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഒരു ദിവസം കുർബാനം കഴിഞ്ഞ് വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ്റെ ഒരു പോസ്റ്റിംഗ് ഉണ്ട്. ബുദ്ധിയിട്ട് നോക്കിയപ്പം തുടക്കത്തിൽ അങ്ങേരെക്കുറിച്ച് ശ്ലാഘിച്ചെഴുതിയിട്ടുണ്ട്. താഴോട്ട് ശുദ്ധമായ ചീത്തയാണ് പറഞ്ഞേക്കുന്നത് അങ്ങേരെ. ഈ മണ്ടൻ ഇത് വായിച്ചില്ല, വായിക്കാതെ എല്ലാവർക്കും നല്ല കാര്യമാണല്ലോ എന്ന് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ വിളിച്ച് ചോദിച്ചു, മക്കളെ, മക്കൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്താന്ന് വായിച്ചു? ഇല്ല. അന്നൊന്ന് വായിക്കും. ഇതാണ് നമ്മുടെ പ്രവണത. എന്താണ് പറയുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ചിന്തിക്കാതെ കാച്ചു. ഇത് കുടുംബത്തിൽ സമൂഹത്തിലുള്ളതായ പ്രത്യേകതയാണ്, നാം ഓർക്കേണ്ടതായ കാര്യം. ഇവിടെ അത് തന്നെയാണ്, എല്ലാവരും പറഞ്ഞു,
കുന്ന്, ആ ചെറിയ കുന്ന് ഈ വഴിപോക്കർ പോകുന്ന വഴിക്കുള്ളതാ. എല്ലാവരും ചീത്ത വിളിച്ച് ആ കൂട്ടത്തിൽ അവരും പലരും ചീത്ത വിളിച്ചു തുപ്പി. ഇത് ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കേണ്ട സംഭവമാണ്. ഓരോ കാര്യങ്ങളും നമ്മെ കാണുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം എൻ്റെയും നിങ്ങളുടെയും സമീപത്തുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. വേണ്ട, അവിടെ നമുക്ക് കാണുന്നത് എന്തറിയാമോ? ആ കുരിശിൻ്റെ ചുവട്ടിൽ പട്ടാളക്കാർക്ക് എന്നാ കാര്യം? പട്ടാളക്കാർക്ക് അവരെ ജോലി ദഹിക്കാന്ന് മാത്രമേ ഉള്ളൂ. റോമാക്കാരാണ്, യഹൂദന്മാരുമല്ല. അവരൊരു കള്ളനെ കിട്ടിയപ്പം, കള്ളനാന്ന് പറഞ്ഞ എല്ലാവരും കൊണ്ടുവന്നെ കിട്ടിയപ്പം കൊല്ലാനാണ്ടോ എന്നെ പ്രവേശിക്കോ എന്നാ ചെയ്യാൻ വെച്ചവരിക്കുക. അപ്പോൾ അവർക്ക് ബാക്കി സമയത്ത് അവർ ചീട്ട് കളിക്കുക, ചൂത്ത് കളിക്കുക. അപ്പോഴാണ് നല്ല ഒന്നാന്തര ഒരു വസ്ത്രം നെയ്ത്ത് തുന്നലൊന്നുമില്ലാത്ത അങ്ക് കിട്ടി. അതെന്ത് ചെയ്യണമെന്ന് അവരാലോചിച്ചപ്പോഴോ അവർക്ക് അത് ചീട്ടിയിടാമെന്ന്. ഇത് ആരുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ ഓർക്കണം? അത് തയ്ച്ച സ്ത്രീയുടെ മുമ്പിൽ വെച്ച്, അതിട്ട പുരുഷന്റെ മുമ്പിൽ വെച്ച്. ഹൃദയമുള്ള അമ്മമാർക്കും സ്ത്രീകൾക്ക് അത് സഹിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഇന്നിപ്പോ ഞങ്ങൾക്ക് അച്ഛന്മാർ, പണ്ടൊക്കെ സ്ത്രീകൾക്കായിരുന്നു ഒത്തിരി സാരി, ഇപ്പൊ ഞങ്ങൾക്ക് അച്ഛന്മാർക്കും തിരുവന്മാർക്കും ഇഷ്ടം പോലെ കാപ്പയൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് രണ്ടെണ്ണം പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒറ്റ ഒരെണ്ണയുള്ളായിരുന്നു, അതാണ് പോയത്. നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക, തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അമ്മയുടെ മനസ്സിൽ നോക്കിയേ. ഞാനും നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥയിൽ അഭിപ്രായിക്കുന്നില്ലേ? ദൈവദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അന്ന് കാലത്തില്ലാത്ത സംഭവമാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത്? ഇന്ന് വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കാനില്ലാത്തടത്ത് ഒരു പടുകിഴവനെ. ഏതോ ദിവസം പണ്ഡിതന്മാർ പറയുന്നത് 14 വയസ്സുള്ള കന്യാമറിയാമും 80 ചെല്ലുവാനും വയസ്സുള്ള അപ്പച്ചനും മൂന്നാമത്തെ കെട്ട്. എന്നാലും പക്ഷേ അദ്ദേഹം തന്നെ ദൈവനമ്പരാൻ ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിർവഹിച്ചു. കൂടെ കൂട്ടി കൊണ്ടുപോയടുത്ത് എല്ലാം കൊണ്ടുപോയി. പേർ വഴി ചാർത്താനായി പോയപ്പോഴാണ് ജനനം. അവിടെ പറയുന്നത് എന്താണ്? പുൽക്കൂട്ടിൽ സ്ഥലമില്ലാഞ്ഞ, അല്ല, സത്രത്തിൽ സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് കുഞ്ഞിനെ പുൽക്കൂട്ടി കിടത്തിയെന്നേ പറഞ്ഞുള്ളൂ. പുൽക്കൂട്ടി പ്രസവിച്ചു എന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഏതോസ് പണ്ഡിതന്മാർ പറയുന്നത് ഈ നാടോടികൾ പ്രസവിക്കുന്നത് പോലെ വഴിയമ്പല റോഡ് സൈഡിൽ തുണി മറച്ചു വെച്ച് പ്രസവം നടത്തും. അതിന് വേറൊരു ഒരു കൽപ്പനയുടെ പാപവിമോചനമുണ്ട്. താവാം ദൈവം പറയുന്നുണ്ട്, മറ്റേ ആദാമിനെ യഹോവയെ ഇറക്കിവിടുമ്പോൾ നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആ ശാപം തീർക്കാൻ വന്നവൻ ജനിച്ചത് മണ്ണിലാണ്. ശാപം നീക്കുകയായിരുന്നു അവിടെ. അതും കഴിഞ്ഞ് പുൽക്കൂട്ടി കിടത്തി എന്നൊക്കെ നമ്മൾ പറയും. കാഴ്ചകൾ കൊണ്ടുപോയി അയാക്കന്മാർ നമ്മുടെ പുറകത്തു നിന്നൊക്കെ പോയെന്നല്ലേ നമ്മൾ പറയുന്നത്? പോയിട്ടോ, അവർ വഴി കുറേ പിള്ളേരെയും കൊണ്ട് കൊന്നു, ഒളിച്ചോടേണ്ടി വന്നു ഈജിപ്തിലേക്ക്. അവിടെ ആ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. ആ പോയ വഴിക്ക് ഒരു കൃഷിക്കാരനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ഒരു സ്ത്രീയും കുഞ്ഞും ഒരു പുരുഷനും കൂടെ പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചാൽ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് കണ്ടു എന്ന് പറഞ്ഞേക്കണമെന്നൊരു ഐതിഹ്യം എഴുതി വായിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവത്തെ പ്രതിയാണ് വിത്തുകളെ പ്രതി ദേവമാതാവിൻ്റെ ഓർമ്മ. അവർ പോയ വഴിക്കന്നെ വിത്ത് മുളച്ച് വലുതായി കതിരുകളായി എന്നാ പറയുന്നത്. പട്ടാളക്കാർ വന്നപ്പോൾ കതിര് വന്ന് ചെടി നിൽക്കുന്നു, വിത്തച്ചപ്പം വന്നാണെങ്കിൽ പിന്നെ അവർ പോയി കാണുക. തിരിച്ചു വന്ന അമ്മ തിരിച്ചു വന്ന് ആ ഭരണാധിപൻ മരിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടോ പ്രവർത്തനം ആരംഭിച്ചിട്ടോ കഷ്ടപ്പാട് മാത്രമായിരുന്നു. ചതഞ്ഞ ഓടയെന്ന പുകയുന്ന തിരിയെന്നാണ് പറഞ്ഞത്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ആരും അംഗീകരിക്കാനില്ലായിരുന്നു. പുകയുന്ന തിരി, ചതഞ്ഞ ഓട, അതും ഒത്തിരി ഒത്തിരി കാര്യം. അത് അന്നത്തെ യൂദാ സംരക്ഷണ സമിതിയുടെ വകയായിരുന്നു. ഇന്ന് നമുക്ക് ഈ യാക്കോബ സംരക്ഷണ സമിതിയും ഓർത്തഡോക്സ് സംരക്ഷണ സമിതിയും പോലെ അന്നത്തെ സംരക്ഷണ സമിതിയായിരുന്നു യഹൂദാ സംരക്ഷണ സമിതി. അവർ വളഞ്ഞിട്ടാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു കാര്യവും അതിൻ്റെ സത്യത്തിൻ്റെ വഴിക്ക് അവർ ചിന്തിച്ചില്ല. കർത്താവിനെ വധിക്കുവാനും കർത്താവിനെ കുറ്റം ആരോപിക്കാനും വേണ്ടി മാത്രമേ കർത്താവ് പോകുന്ന വഴിയിൽ എല്ലാവരുണ്ട്. ഇതും ആ അമ്മ ഉള്ളിൽ സംഹരിച്ചു. അവസാനമാണ്
കുരിശി കിടക്കുന്നത്. അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളുണ്ടായാൽ നെറ്റിയിൽ ചുംബനം കൊടുക്കും, ആ നെറ്റിയിലാണ് മുൾക്കിരീടം അടിച്ചിറക്കിയിരിക്കുന്ന, പിച്ചവിച്ച് നടത്തിയ കയ്യിലാണ്, പൊന്നോമന കയ്യിലാണ് ആണി അടിച്ചിറക്കിയിരിക്കുന്നത്. ആർക്ക് സഹിക്കും അമ്മ ഈ വേദനയെല്ലാം സഹിച്ചവിടെ കിടക്കുമ്പോൾ? അമ്മയെ നോക്കിക്കൊണ്ട് ശിഷ്യനോട് പറയുന്നതാണ്, ഇതാണ് നിൻ്റെ അമ്മ, ഇതാണ് നിൻ്റെ മകൻ ഇനിയും മുതൽ. കർത്താവിനാൽ അനുഗ്രഹീതരെ, എൻ്റെയും നിങ്ങളുടെ ഉള്ളു പൊള്ളണം, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അഹങ്കാരവും അഹമ്മതിയും മാറണം, തോന്നിവാസങ്ങളും മാറണം, പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് നിരക്കാത്തതായി തീരരുത്. അങ്ങനെ ചെയ്താൽ അമ്മയോട് നമുക്ക് ഒരു ദാക്ഷിണ്യമില്ല. ആ യഹൂദ പ്രമാണിമാർ ചെയ്തതിനപ്പുറം, ആ അന്നത്തെ പുരോഹിത ശ്രേഷ്ഠ ചെയ്തതിനപ്പുറം ഒന്നും തന്നെ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കിയൊരുക്കുന്നു. ദൈവം തൻ്റെ അദൃശ്യമായ വലതുറക്കം നീട്ടി എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നീതിമാന്മാരും ഹാലേ ലൂയി ഹാലേ ലൂയി ആ